ഫോട്ടോസിനെ താഴെ ഒരുപാട് കമന്റ്സ് ഒക്കെ വരുള്ളൂ. ഈ സദാചാര ആംഗളമാർ സോഷ്യൽ മീഡിയയിൽ കണ്ടുവരുന്ന ഒരു പ്രത്യേകതര ആംഗളമാരുണ്ട്. അങ്ങനെ ഒരുപാട് ആംഗളമാരുടെ ശല്യം. ഈ ആംഗളമാര് പരസ്യമായിട്ട് കമന്റ് ഇടുകയും രഹസ്യമായിട്ട് ഇൻബോക്സിൽ നിന്ന് ചാറ്റ് ചെയ്യാൻ വന്നിട്ടുള്ള ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പേര് കമന്റ്സിലൊക്കെ വരുന്നത് ഇത്ത ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നവരുണ്ട്. ഇൻബോക്സിലാണെങ്കിലും ഇത്ത ചേച്ചി എന്നൊക്കെ തന്നെയാണ് വിളിക്കുന്നത്. വിളിച്ചിട്ട് ചേച്ചി എന്നാ ഫിഗറാണ്, ചേച്ചി എന്നാ അതാണ്, ചേച്ചി എന്നാ ഇത് ഒക്കെ ചോദിച്ചിട്ട് ലാസ്റ്റ് പറയും. ഒരു കഴിഞ്ഞ ദിവസം വന്നൊരു ഒരു മെസ്സേജാണ്, ചേച്ചി ഞാനൊരു ഷോർട്ട് ഫിലിം ചെയ്ത് കഴിഞ്ഞാൽ ചേച്ചി വന്ന് അഭിനയിക്കൂ. നമ്മൾ മെസ്സേജ് റിക്വസ്റ്റിലാണ് ഈ മെസ്സേജുകളൊക്കെ വരുന്നത്. അതായത് ഇതൊന്നും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഒരു പക്ഷേ ഇവരുടെയൊക്കെ മെസ്സേജുകൾ ഞാൻ കാണുന്നുണ്ട്. അത് അവരെ ഒന്ന് അറിയിപ്പിക്കാനും കൂടിയാണ് ഈ മെസ്സേജ് റിക്വസ്റ്റ് കിടക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും മെസ്സേജ് ഞാൻ കാണുന്നുണ്ട്. പക്ഷേ നമ്മളതിനൊന്നും നമ്മളത് അക്സെപ്റ്റ് ചെയ്യുമോ അല്ലെങ്കിൽ നമ്മളത് വായിച്ചതായിട്ട് ഇവർക്ക് തോന്നുകയോ ചെയ്യുന്നില്ല. അപ്പോൾ ഇവരെനിക്ക് മെസ്സേജ് അയക്കുന്നത് ഞാൻ ഇതുപോലെ ഒരു ഷോർട്ട് ഫിലിം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വന്ന് ചെയ്യൂ. നമ്മൾ നമ്മൾ അടുത്ത് എന്തുമായിരിക്കും എന്ന് ഇങ്ങനെ നോക്കിയിരിക്കുക. അടുത്ത് ഇനി എന്തായിരിക്കും, ഞാൻ ചേച്ചിക്ക് വേണ്ടി ഏത് ചെയ്യുന്നത്, 3 ദിവസത്തെ ഷൂട്ട് പ്ലാൻ ചെയ്യാം, നമുക്ക് മൂന്നാർ പോവാം. മൂന്നാർ പോവാം. ക്യാമറ ഞാൻ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് ക്യാമറയൊക്കെ ചെയ്യുന്നത്, അവരെ വിളിക്കാം. പിന്നെ നമുക്ക് വേറെ ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതാണ് ഇതാണ് ഒരു കാറ്റഗറി വരുന്നത്. പിന്നെ ഓരോ കാറ്റഗറി വരുന്നത് പ്രൊഡ്യൂസേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡ്യൂസർ ചില ചെറിയ ചെറിയ വെബ് സീരീസും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അവർ വരുന്നത് അവർ ആദ്യം അവർ ചെയ്ത സംഭവങ്ങളൊക്കെ നമുക്ക് അയച്ചു തരും. നമ്മൾ കൊള്ളാം, നമുക്കൊരു പ്രൊഡ്യൂസറെ കിട്ടി അല്ലെങ്കിൽ നമുക്കൊരു വർക്ക് കിട്ടി എന്നുള്ള രീതിയിലൊക്കെ നമ്മളിങ്ങനെ നോക്കി നമ്മളിങ്ങനെ നോക്കി. ഇതൊക്കെ ഞാൻ ചെയ്ത വർക്കുകളാണ് കേട്ടോ. ഹസിക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്കൊരു വർക്ക് ചെയ്യാം. നമ്മുടെ മെയിനായിട്ടുള്ള ക്യാരക്ടർ തന്നെ ഹസിക്ക് തരാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ ബാക്കിയൊക്കെ കണ്ടറിഞ്ഞ് ചെയ്തോളൂ, ബാക്കിയൊക്കെ കണ്ടറിഞ്ഞ് ചെയ്തോളൂ എന്ന് അവർ പറയുന്ന ആ ഒരു ഇതിൻ്റെ അകത്ത് എല്ലാം ഉണ്ട്. കാരണം അവർ എന്താണ് വിചാരിക്കുന്നത്, അവർ കോംപ്രമൈസ് അത് തന്നെയാണ് അഡ്ജസ്റ്റ്മെൻറ്റ് അത് തന്നെയാണ് അവർ വിചാരിക്കുന്നത്. അപ്പം അതും നമ്മൾ കണ്ടില്ല എന്ന് വെച്ചിട്ട് വിടും.